ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഒരുപാട് നാളായി ഞാൻ വീഡിയോ ചെയ്തിട്ട്, ഒരു 3 ആഴ്ചത്തോളം ആയിട്ടോ. ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഗ്യാപ്പ് വരുന്നത്. അപ്പൊ ഓണാശംസകളൊക്കെ പറയേണ്ട സമയം കഴിഞ്ഞു. ഓണം വീഡിയോ ഇട്ടില്ല അല്ലേ? ഓണം വീഡിയോ ആയിട്ട് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ ഇപ്രാവശ്യം, എല്ലാ പ്രാവശ്യവും ഞാൻ പറയും ഇത് ഈ പ്രാവശ്യത്തെ ഓണം വലിയ ഓണമാണ്, ആദ്യമായിട്ടാണ് ഇങ്ങനെ, ആദ്യമായിട്ടാണ്. അപ്പൊ ഇപ്രാവശ്യം അതേപോലെ തന്നെയാണ് പറയുന്നത്, ഇത്രയും വലിയ ഓണം ഞങ്ങള് ആദ്യമായിട്ടാണ് ആഘോഷിക്കുന്നത്. ഒരു 60 പേരോളം ഉണ്ടായിരുന്നു കേട്ടോ മലയാളികൾ, ഈ ചുറ്റുവട്ടത്തുള്ള മലയാളികൾ മാത്രം, കുട്ടികളടക്കം. ഇപ്പൊ ഒരുപാട് പുതിയ ഫാമിലീസ് വരുന്നുണ്ട്. ഇപ്പൊ അങ്ങനെ മലയാളികളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം കേട്ടോ. പിന്നെ ഈ ഒരു ഓണാഘോഷ പരിപാടിയുടെ ഇടയ്ക്ക് എനിക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു വീഡിയോ കോള്. അപ്പോ ഇവിടെയുള്ള ഫ്രണ്ടിന്റെ അമ്മയാണ്, എന്റെ സ്ഥിരം വ്യൂവർ ആണ്. അപ്പോ എന്നെ കാണുകയാണെങ്കിൽ എന്തായാലും വീഡിയോ കോള് ചെയ്ത് കൊടുത്തോളൂ എന്ന് മോളോട് പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ കോള് ചെയ്ത് സംസാരിച്ചു. ആ ഒരു സമയത്തുണ്ടല്ലോ ഒരുപാട് സന്തോഷം തോന്നി. നമ്മളിങ്ങനെ വീഡിയോ എടുക്കാൻ സമയമില്ല എന്താണ്, ഇടയ്ക്ക് ഇങ്ങനെ നിർത്തിയാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചന വരുമ്പോഴാണ് ഇതേപോലുള്ള കോളുകളോ അല്ലെങ്കിൽ മെസ്സേജുകളൊക്കെ വരിക. അപ്പൊ ഒരുപാട് സന്തോഷമായിട്ടോ. അപ്പൊ അതിന്റെ ക്ലിപ്പിംഗ്സ് ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കാം. പിനെ ഇവിടെയുള്ള എന്റെ എല്ലാ കൂട്ടുകാരും എന്റെ വീഡിയോ കാണാറില്ല, അതെനിക്കറിയാം. പക്ഷെ അവരുടെ വീട്ടിലെ റിലേറ്റീവ്സും അമ്മമാരും പേരൻസും ഒക്കെ കാണാറുണ്ട്. അവരുടെ വിശേഷങ്ങളൊക്കെ വീഡിയോയിലൂടെ അറിയാറുണ്ടെന്നും പറഞ്ഞു. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുന്നത്. പിന്നെന്താ, എപ്പോഴും പറയുന്ന പോലെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് വേഗം വീഡിയോയ്ക്ക് പോവാം. അപ്പൊ അതിരാവിലെ എണീറ്റിരുന്നിട്ട് ഇതേ അവയലിനുള്ള കഷ്ണം മുറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിള്ളേരൊക്കെ നല്ല ഉറക്കത്തിലാണ്. അപ്പൊ നമ്മൾക്ക് ഇതേ കട്ടിംഗ് ബോർഡിന്റെ ശാമം കൊണ്ട് ഇതേ പ്ലേറ്റൊക്കെ കമത്തി വെച്ചിട്ടാണ് കട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങോട്ട് എരിഞ്ഞ് വേഗം പണികളൊക്കെ തീർത്തിട്ടുണ്ടെങ്കിൽ റെഡി ആയിട്ട് അങ്ങോട്ട് പോകാമല്ലോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് പേര് ചേർന്നിട്ടാണ് നമ്മൾ ഓണാഘോഷിക്കുന്നത്. അപ്പൊ സദ്യക്കൊക്കെ എന്നാന്ന് വെച്ചാല് ഓരോരുത്തരും 1-2 ഐറ്റൊക്കെ വീതം വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരും. അപ്പൊ ഒരുപാട് വേണ്ട കറികളൊക്കെ ആണെങ്കിൽ 2 പേരൊക്കെ ആയിട്ട് ഷെയർ ചെയ്തെടുക്കും. അപ്പൊ അതേ നമുക്ക് കിട്ടിയിരിക്കുന്നത് അവയിലും അതേപോലെ തന്നെ ചോറും വെച്ച് കൊണ്ടുപോകാനുണ്ട് കേട്ടോ. അപ്പൊ വേഗം നമുക്ക് പണികളൊക്കെ തീർക്കാം. എല്ലാവരും കൂടി ചേർന്നൊരു സദ്യ ഉണ്ടാക്കണ കാരണം അത്ര വലിയ ബുദ്ധിമുട്ടുള്ള പണികളൊന്നും ഇല്ല. അപ്പൊ നമ്മള് സാധാരണ ഉണ്ടാക്കുന്ന ഒരു കറി കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾക്ക് ഇവിടെക്ക് താമസം മാറി വന്നേ പിന്നെ ഉണ്ടല്ലോ പണ്ടത്തെ പോലത്തെ പച്ചക്കറി കിട്ടാത്ത വിഷമമൊന്നും ഇല്ല കേട്ടോ. ഇപ്പൊ ഒരുവിധം പച്ചക്കറികളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. ഇന്ത്യൻ സ്റ്റോറിലായാലും അല്ല ആഴ്ചയിലും നമുക്ക് ഫ്രഷ് വെജിറ്റബിൾസ് ഇവിടെ വരുന്നുണ്ട്. ചേന, മുരിങ്ങക്കോല്, പടവലങ്ങ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇവിടെ കിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഐറ്റംസ് ആണ് നമ്മൾ ഇന്ത്യൻ സ്റ്റോറിൽ പോയിട്ട് മേടിക്കണത് കേട്ടോ. അതേപോലെ തന്നെ നാട്ടിലത്തെ കുഞ്ഞുള്ളിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇവിടെ കിട്ടും ഇന്ത്യൻ സ്റ്റോറിലായിട്ട്. അപ്പൊ അങ്ങനത്തെ നമ്മുടെ അവയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾക്ക് ഇങ്ങനെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് വേഗം റെഡി ആയിട്ട് ഹാളിലേക്ക് പോകാം കേട്ടോ. അപ്പൊ ഹാള് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഹാള് എന്ന് പറയുന്നത് നമ്മളിപ്പോ താമസിക്കുന്നത് JKK എന്ന് പറഞ്ഞൊരു അപ്പാർട്ട്മെന്റ് ആണ്. അതേപോലെ തന്നെ UR എന്ന് പറഞ്ഞ അപ്പാർട്ട്മെന്റ് ഉണ്ട്. പിന്നെ ഒരുപാട് കമ്മ്യൂണിറ്റി സെന്റേഴ്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഇവിടെയൊക്കെ ഇങ്ങനെ ഹാളുകൾ നമുക്ക് റെന്റിന് എടുക്കാം. JKK ഹാൾ അധികം ഫ്രീ ആയിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന ടൈം സ്ലോട്ടിലേക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെക്കണമെന്ന് മാത്രം നേരത്തെ. അപ്പൊ അങ്ങനെ ഒരു ഹാള് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതേ പൂക്കളമൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. കുട്ടികളുടെ സെറ്റ് ഇതേ തൊട്ടടുത്തുള്ള ഒരു റൂമില് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നല്ല കളിയാണ്. അപ്പൊ ഈ ഒരു റൂം കണ്ടോ, അതൊരു ജാപ്പനീസ് ട്രഡീഷണൽ സ്റ്റൈലുള്ള ഒരു റൂമാണ് കേട്ടോ. തത്താമി റൂം എന്ന് പറയും. താഴെ കണ്ടോ പുല്ലുപായ വിരിച്ച പോലെ ഉണ്ട് അല്ലേ. അപ്പൊ ഇതൊക്കെ ഞാൻ പലപ്പോഴും ഹോം ടൂർ വീഡിയോയിലൊക്കെ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. പുതിയതായിട്ട് വന്നവർക്ക് ഒരു ചെറിയൊരു ഇൻഫോർമേഷൻ തന്നു എന്ന് മാത്രം. അപ്പൊ ഇതേ നമ്മുടെ പൂക്കളം റെഡി ആയിട്ടുണ്ട്. പൂക്കളം ഇട്ടവരെല്ലാരും കൂടി ചേർന്നിട്ടൊരു പിക്കൊക്കെ എടുക്കുന്നുണ്ട്. ലേഡീസ് ആരും റെഡിയായി എത്തിയിട്ടില്ല അധികം പേരും, അതുകൊണ്ട് ഇവർ തന്നെയാണ് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. നമ്മുടെ നാട്ടില് കിറ്റ് കണക്കിന് പൂവൊക്കെ മേടിക്കുമെങ്കിലും ഇവിടെ പൂവിനൊക്കെ നല്ല റേറ്റാണ്. ഫ്ലവർ ഷോപ്പിൽ പോയിട്ട് കുറച്ച് 3-4 ബൊക്കെ മേടിച്ച് വരുമ്പോഴേക്കും നല്ല റേറ്റ് ആവും കേട്ടോ. അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് ഒരു പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും എത്തിയിട്ട് ഇനി കുറച്ച് കലാപരിപാടികളാണ്. അതിനുശേഷം നമുക്ക് സദ്യ കഴിക്കാം. ഒരു ഗാനം മാത്രമേ, ഒരു ഗാനം മാത്രമേ.
തുറക്കാതെ വയ്ക്കാം ഞാൻ അതിഗൂഢമെന്നോടെ. അങ്ങനെ കുറച്ച് കലാപരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, നമ്മൾ സദ്യ കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് നമ്മുടെ കറികളൊക്കെ എല്ലാവരും കൊണ്ടുവന്നത് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം എല്ലാവരും പല പല ജില്ലക്കാരായ കാരണം നമുക്ക് പല നാട്ടിലത്തെ ടേസ്റ്റുകളൊക്കെ അറിയാൻ പറ്റുന്നില്ലേ. അപ്പോൾ നാട്ടിൽ നിന്നും ഇത്രയും വലിയ ഓണാഘോഷമൊന്നും ഇല്ല. ഇപ്പോൾ ഒക്കെ വിദേശ രാജ്യങ്ങളിലാണ് നാട്ടിൽ തന്നെയും ഗംഗയുമായിട്ട് ഓണാഘോഷിക്കുന്നത്. അപ്പൊ ഇതേ കറികൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഇതേ നല്ല ഫ്രഷ് വാഴയിലേക്ക് ഇങ്ങനെ വിളമ്പി തുടങ്ങിയിട്ട് അപ്പൊ വാഴയിലൊക്കെ ഓർഡർ ചെയ്തതായിരുന്നു. അപ്പൊ ഈ കഴിഞ്ഞ വിഷുവിന് ഇവിടെ എല്ലാ മലയാളികളും കൂടി ഒത്തുചേർന്നിട്ട് വിഷു സദ്യ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് എനിക്കൊരു പുതിയൊരു അറിവായിരുന്നു കേട്ടോ. ചോറ് വിളമ്പിയതിന് ശേഷം ആദ്യത്തെ ട്രിപ്പ് നമ്മൾ പരിപ്പ് ഒഴിച്ച് അത് കഴിക്കിച്ചിട്ട് അതിനുശേഷമാണ് സാമ്പാർ ഒഴിച്ച് കഴിക്കുക. അപ്പൊ ഞങ്ങളുടെ നാട്ടിലൊന്നും അങ്ങനത്തെ ഒരു രീതിയില്ല കേട്ടോ. ആദ്യം തന്നെ സാമ്പാർ ഒഴിച്ചിട്ട് തന്നെയാണ് കഴിക്കുക. ഞങ്ങളെ നാട്ടിലൊക്കെ പരിപ്പൊക്കെ ഒരു സ്പൂണിൽ ചെറുതായിട്ട് സൈഡിൽ വിളമ്പി മാത്രമേ ചെയ്യുള്ളൂ. അപ്പൊ നിങ്ങളെ നാട്ടിൽ എങ്ങനെയൊക്കെയാന്ന് താഴെ കമന്റ് ചെയ്തോളൂ കേട്ടോ. പുതിയ രീതികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ. Thank you.
അപ്പൊ ഇതാ എല്ലാരും കൂടി ഒത്തുചേർന്നിട്ട് സദ്യ ഒക്കെ ഉണ്ടാക്കിയപ്പോൾ നല്ല ഉഷാറായിരുന്നു കേട്ടോ. അപ്പൊ സദ്യ ഇങ്ങനെ കഴിഞ്ഞോണ്ടിരിക്കുകയാണ്. അവസാനത്തെ ട്രിപ്പും ചെയ്തിരുന്നു. എപ്പൊ അതേപോലെ ഗെറ്റ് ടുഗദറോ അതേപോലെ ഒത്തുചേരലൊക്കെ ഉണ്ടായാലും നമ്മൾ കുറച്ച് സിപ്ലോ കവറൊക്കെ കാര്യമായിട്ട് കരുതാറുണ്ട്. അപ്പൊ അതേ ഫുഡൊക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും അത് അപ്പൊ തന്നെ പങ്കുവെച്ച് എടുക്കുക ചെയ്യുക. അപ്പൊ ഫുഡൊന്നും തീരെ വേസ്റ്റ് ആവാറില്ല. എല്ലാവരും അതേപോലെ പങ്കുവെച്ച് കൊണ്ടുപോകും കേട്ടോ. അങ്ങനെ ഫുഡ് പങ്കുവെക്കലാണ് ട്രിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം എല്ലാവരും കൂടി കൂടിയിട്ട് നമ്മൾ കുറച്ച് കളികളൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികളെ സെറ്റ് അപ്പുറത്ത് വേറെ കളിക്കുന്നുണ്ട്. അതിനിടയ്ക്കാണ് എനിക്ക് ആ ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ആന്റി വിളിച്ചിട്ട് വീഡിയോസ് ഒക്കെ കാണാറുണ്ട്, ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വിളിച്ചു. അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. അപ്പൊ എനിക്ക് ചെറിയൊരു ക്ലിപ്പ് ഞാൻ ആ നേരം കൊണ്ട് എടുത്തതാണ്. വർത്താനം പറയണ ആ ഒരു എക്സൈറ്റ്മെന്റിലുണ്ടല്ലോ, വീഡിയോ എടുക്കാനൊക്കെ വിട്ടുപോയി. അപ്പൊ ഇതേ സമയം ഒരുപാടായി കേട്ടോ. അപ്പൊ നമുക്ക് ഹാളൊക്കെ ക്ലീൻ ചെയ്ത് താക്കോല് കൊടുക്കാനുള്ള സമയമായി. അപ്പൊ എല്ലാരും കൂടി ഒരുമിച്ച് അടിച്ചു വാരി ക്ലീൻ ആക്കി ഹോൾ എങ്ങനെയാണോ കിട്ടിയത് അതേപോലെ തന്നെ തിരിച്ചു കൊടുക്കണം. അപ്പൊ ഞാൻ എപ്പോ വീഡിയോ എടുത്താലും ദേ ഇത്ര ലെങ്ത് തന്നെ ഉണ്ടാവുന്നുള്ളൂ. ഇപ്പോഴും പറയാൻ കിട്ടുന്ന കംപ്ലൈന്റ് ആണ് വീഡിയോക്ക് ലെങ്ത് പോരാ ലെങ്ത് പോരാന്ന്. ഇതന്നെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ ചേർന്ന് എടുത്തു തന്ന് ഷെയർ ചെയ്ത് തന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അധികം പേരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണണമെന്ന് അറിയാം. അപ്പൊ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.